ഈ വർഷം മലയാള സിനിമയിൽ നിന്ന് നല്ലൊരു ത്രില്ലർ സിനിമ റിലീസിനെത്തി, നല്ലൊരു മാസ് സിനിമയും റിലീസിനെത്തി, നല്ലൊരു സീരിയസ് സിനിമയും റിലീസിനെത്തി. പക്ഷെ നല്ലൊരു കോമഡി സിനിമ മാത്രം ഇതുവരായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നേരത്താണ് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നമ്മളെ മാത്യു തോമസും നെസ്ലിനും ഒന്നിച്ചിട്ടുള്ള ജോ ആൻഡ് ജോ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുന്നത്. ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച്, ഫസ്റ്റ് ഡേ തന്നെ ഈ ഒരു സിനിമ പോയി കാണണമെന്ന്. അപ്പോൾ ഇന്ന് വലിയൊരു എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ടാണ് സിനിമ കാണാൻ പോയിട്ടുള്ളത്. ഈ സിനിമ ഞാൻ കാണാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ നല്ലൊരു കോമഡി സിനിമയായിരിക്കണം, അതായത് ചിരിച്ച് ചിരിച്ചാവാൻ പറ്റുന്ന നല്ലൊരു കോമഡി സിനിമയായിരിക്കണം എന്നുള്ള ഒരു വലിയ ഒരു എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ഒരു കൊച്ചു സിനിമയാണ്, കൊറോണ സമയത്താണ് ഈ ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ കൊറോണ ആയതുകൊണ്ടൊക്കെ സ്കൂളൊക്കെ അടച്ചു പൂട്ടി വീട്ടിൽ കുത്തിരിക്കുന്ന ജോ ആൻഡ് ജോ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടറിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ മൊത്തം കഥയും പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല, അത്രയ്ക്കും എൻ്റർടൈൻമെൻ്റ് ആയിട്ടും അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ടാണ് ചിത്രത്തിന് ഫസ്റ്റ് ഹാഫ് ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് സീനിൽ നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള വക സംവിധായകൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് സംവിധായകൻ ഈ ഒരു സിനിമ എടുക്കുമ്പോൾ ഈ സീനിൽ ഡെഫിനറ്റ് എല്ലാവരും ചിരിക്കണം, അത് നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സീൻസും പുള്ളിക്കാരൻ എടുത്തു വെച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ പ്രേക്ഷകനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു തരി പോലും ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ലാഗ് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ടാണ് ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ മെൽവി മച്ചാൻ്റെയും പിന്നെ മാത്യു തോമസിൻ്റെയും കൂടെ തന്നെ നമ്മളെ നെസ്ലി മച്ചാൻ്റെയും ഒക്കെ ആ ഒരു കോമ്പിനേഷൻ സീന് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന രീതിയിൽ വരുമ്പോഴും ആ കോമഡിയെ നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലും കോമഡിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് കാര്യഗൗരവമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് സംവിധായകൻ പരാമർശിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 16 വയസ്സാണ് നേരത്തെ ഒരു പെൺകുട്ടിയെ നല്ലൊരു ഭാര്യയാകാൻ അമ്മ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മകനെ മാത്രം നല്ലൊരു ഭർത്താവാകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നില്ല. പിന്നെ പെൺകുട്ടിയാണ് ഏതെങ്കിലും ഒരു ആൺകുട്ടിയാളായിട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവളുടെ കാമുകനായിരിക്കും, എന്നാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവൻ്റെ ഫ്രണ്ടായിരിക്കും. അങ്ങനെ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ആ ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ സംവിധായകൻ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫും വെറുതായിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലും മൂന്ന് പേരുടെയും കോമ്പിനേഷൻ തന്നെയാണ് സെക്കൻഡ് ഹാഫിലും വലിയൊരു വിജയമായി മാറുന്നത്. ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ കാഴ്ചകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, സോങ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ആ മൂന്ന് വ്യക്തികളെ കുറിച്ച് തന്നെയാണ്. അതായത് നമ്മൾ മെൽവി മച്ചാനും പിന്നെ മാത്യു തോമസും നെസ്ലിനും ഇവരുടെ പ്രകടനവും ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെയാണ് സിനിമയിൽ ഏറ്റവും വലിയ വിജയമാകുന്നത്. തീർച്ചയായിട്ടും ഇവർ വരുന്ന എല്ലാ സീൻസും നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള വകയായിരിക്കും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഈ മൂന്ന് പേരും അഭിനയിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ അവരുടെ ആ കോമഡികളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിഖില വിമലിൻ്റെ പ്രകടനമൊന്നും മോശമൊന്നുമല്ല, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ എങ്ങനത്തെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുത്തുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ നല്ലൊരു കോമഡി സിനിമ കാണണം, ചിരിച്ചിരിച്ച് ചാവണം എന്നുള്ള ലക്ഷ്യമാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഒരു മസ്റ്റ് വാച്ചബിൾ ഐറ്റം തന്നെയായിരിക്കും. ഈ അടുത്ത കാലത്തല്ല കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ഇത്രയ്ക്കും ചിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറിനും ഈ ചിത്രത്തിൻ്റെ സംവിധായകനും. മികച്ച രീതിയിലാണ് ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ഓരോ സീൻസും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ചിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സീൻസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയ്ക്ക് ഞാൻ 5 ൽ 4.5 ആയിരിക്കും കൊടുക്കുക. ഞാൻ ഈ ഒരു സിനിമയുടെ കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല, കോമഡി ആയിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഈ ഒരു സിനിമ ഞാൻ കാണാൻ പോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. മറ്റ് ലക്ഷ്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു അഭിപ്രായങ്ങളിൽ നിന്ന് വിപരീതമായിട്ടായിരിക്കും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നത്. ഏതായാലും കോമഡിയാണ് നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും, അതിന് ഞാൻ 100% ഗ്യാരണ്ടി നൽകും. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സുമായിട്ട് രേഖപ്പെടുത്തൂ. അപ്പോൾ ബൈ.